ഇതാണ് കേട്ടോ കേക്കിന്റെ കൺസിസ്റ്റൻസി. ഇതാ നമ്മൾ സാരി ഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സോൾ കപ്പിൾസിൻ്റെ അടുത്തൊരു വീഡിയോ. നാളെ ഞങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കൊണ്ടുപോകാനായിട്ട് ഒരു കേക്കും ഉമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പം വീഡിയോയിലോട്ട് പോകാം. അതിനുമുമ്പ് ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സോൾ കപ്പിൾസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മെക്സിക്കൻ ടോഫി കേക്കിനകത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, മിഠായി മേറ്റിൻ്റെ രണ്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് നിറയെ വെള്ളം വെച്ചിട്ട് അത് നാല് വിസിൽ വരുന്ന വരെ ഒന്ന് കാത്തിരിക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അമൂലിൻ്റെ മിഠായി മേറ്റിൻ്റെ രണ്ട് ടിന്നാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 kg രണ്ട് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ 1 kg ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ടിന്ന് മതിയാവും. അപ്പോൾ ഇതുപോലെ കുക്കറിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം നികക്കി നിൽക്കണം. എങ്കിലേ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 4 whistle കേട്ടോ, മറക്കരുത്. 4 whistle തന്നെ വേണം. ഇപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോ ഇതൊരു കൺസിസ്റ്റൻസി ഇതാ ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ടോഫി. ഇത് എന്താന്ന് വെച്ചാൽ, ഇത് ചെയ്യേണ്ട ഇത് ബാറ്ററിൽ നമ്മൾ ആഡ് ചെയ്യണം. ചെറിയ ചൂടുള്ള പാലിനകത്ത് ഇത് 2 tablespoons മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അത് അതിനു മുമ്പ് ഞാൻ കേക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇപ്പൊ വനിലയുടെ ബേസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് സ്പെഷ്യലായിട്ട് ഇതും കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് ലാഗ് ആകുമ്പോൾ അതും പോരായിരിക്കുമല്ലോ. അപ്പം കേക്കിന്റെ ബാറ്റർ ഞാൻ ഇവിടെ എടുത്ത് ആദ്യം കാണിച്ചുതരാം. ഇതിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 muttas കേട്ടോ എടുത്തിരിക്കുന്നത്. 4 muttas, 1/2 cup പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും 1 cup മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് സീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 tablespoons നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോഫിയും കൂടെ എടുത്തിട്ടുണ്ട്. അതാണ് ഈ കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആ ടോഫിയാണ്. ആ ടോഫി മിക്സ് ചെയ്യുമ്പോഴാണ് കേക്കിന് കുറച്ചുകൂടെ വേറെ ടേസ്റ്റ് വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിക്കുന്ന ടോഫി മിക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 2 tablespoons മിൽക്ക് മെയ്ഡും 1/2 cup തിളപ്പിച്ച പാലും കൂടെ മിക്സ് ചെയ്ത് ഈ കൺസിസ്റ്റൻസിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതാണല്ലോ ഇനി ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള കാണിച്ചു തരാം. മുട്ട ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 tablespoon വാനില എസൻസ് കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ട ഞാൻ 6 minutes ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 minutes ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം, എങ്കിലേ നമ്മൾ കേക്ക് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പൊടിയും കൂടെ ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും, കുറച്ചുകൂടെ മുട്ടയുടെ മിക്സ് നല്ല രീതിയിൽ പൊങ്ങി വരും. ഇനി ഇതിലേക്ക് 2 tablespoons സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കണം കേട്ടോ. അത് ഇൻട്രോയിൽ പറഞ്ഞപ്പോൾ ഞാനത് വിട്ടു പോയതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോഫി മിക്സ് കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ആ ബൗളിൽ നിറച്ചായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡേഴ്സ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, 1 side മാത്രം യൂസ് ചെയ്യുക. സ്പാച്ചിൽ വെച്ച് പയ്യെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോഴത്തേക്ക് കേക്ക് നല്ല രീതിയിൽ താഴ്ന്നു പോകും. അപ്പോൾ കേക്ക് ചെയ്യുന്ന ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേക്ക് പൊങ്ങി വരുന്നില്ല എന്നൊക്കെ. ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. അപ്പം എന്തായാലും റിസൾട്ട് ഉണ്ടാകും. ബാറ്ററി താ കണ്ടില്ല, ഇതുപോലെ ഇരിക്കാം. നമ്മൾ സാരി ഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുക, അതുപോലെ നമ്മൾ ഒരുപാട് കട്ടി കുറയാനും പാടില്ല, ഒരുപാട് കട്ടി കൂടാനും പാടില്ല. ആ ഒരു രീതിയിലിരിക്കണം. ഇതാണ് ആ കേക്കിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി. അതായത് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 35-40 minutes കൊണ്ട് കേക്ക് നല്ല രീതിയിൽ കുക്കായി കിട്ടും. ഇപ്പം ഞാൻ 1 kg 2 cakes കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പം അതെല്ലാം കുക്ക് ചെയ്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് നൂല് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. 3 parts ആയിട്ട് ഒരു കേക്ക് 3 parts ആയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പം ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും അതുതന്നെയാണ്. ഓരോരുത്തർക്ക് പല പല ബ്രാൻഡാണല്ലോ ഉപയോഗിക്കുന്നത്. 2 kg കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാണുമല്ലോ. അപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ സ്പീഡ് പെട്ടെന്ന് കൂട്ടാതെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം സ്പീഡ് കൂട്ടി ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് കേക്കിന് മുകളിലേക്ക് ഒഴിക്കാനുള്ള ടോഫി മിക്സ് ഉണ്ടാക്കുവാണേ. അതിന് വേണ്ടിയിട്ട് 4 tbsp വിപ്പിംഗ് ക്രീം ഒരു ചെറിയ സിമ്മിലിട്ട് ചൂടാക്കി എടുക്കുവാണ്. ഇനി അതിലേക്ക് 4 tbsp നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്തിരിക്കുന്ന ടോഫിയും കൂടെ ഒഴിക്കണേ. ഇപ്പോൾ 1 kg ആയിരുന്നെങ്കിൽ 2 tbsp മതി. അതും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതുകൂടാതെ ഒരു കാര്യം ഓർക്കാന്ന് വെച്ചാൽ സ്വിമ്മിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഇനി ഞാൻ അടുത്ത കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ കട്ട് ചെയ്ത കേക്കിലേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് ഒഴിക്കുകയാണ്. ഞാനിവിടെ ഷുഗർ സിറപ്പിനകത്ത് 1 tbsp ടോഫിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനലാണ്. ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, ബെറ്റർ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാമേ. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പീനട്ട്, തൊലി കളഞ്ഞ പീനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെയൊക്കെ ആകുമ്പോൾ നല്ല ബൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ടോഫിയോടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ലെയറും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പം കട്ട് ചെയ്തെടുത്തപ്പോൾ 6 layer ഉണ്ടായിരുന്നു. 1 kg 3 layer വെച്ചിട്ട് 2 kg 6 layer അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തത്. അടുത്ത ഇനി ക്രീം കോട്ടിംഗ് കൂടെ ചെയ്ത ശേഷം 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ക്രീം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കേക്ക് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 2 മണിക്കൂർ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കുകയാണ് ഫ്രീസറിലേക്ക്. അതുപോലെ തന്നെ അതിന് ശേഷമാണ് ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ. ഡിസൈനിങ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല, ഒരു പീനട്ടിൻ്റെ ഒരു ചെറിയൊരു ലെയറ് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോഫി മിക്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യത്തേയുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ടോഫി മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ ഉറപ്പായിട്ട് നിങ്ങൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ടോഫി മിക്സ് ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ വരത്തുള്ളൂ. ഇതുപോലെ കുറച്ച് ടോഫി മിക്സ് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നൈഫ് കൊണ്ട് പയ്യ വശങ്ങളിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് ഒഴിക്കുമ്പം താഴോട്ടൊക്കെ സ്പ്രെഡായി പോകും. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും ആയിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പീനട്ട് രണ്ടായിട്ട് പിളർന്നത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ സിൽവർ കളറിൻ്റെ ബീഡ്സ് കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല നമ്മൾ കേക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ ടോഫി കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ഗെറ്റുഗതറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഒക്കെ തയ്യാറാക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കരുതിയത് അതും പറ്റിയില്ല. ഉമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സോൾ കപ്പിൾസ് എന്ന ചാനൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫാമിലി ഗെറ്റുഗതർ വീഡിയോയ്ക്കായി എല്ലാവരും കാത്തിരിക്കുക. അതുവരെ ബൈ ബൈ.